പ്രശ്നസംഗുലിതാണ് ഇപ്പം ഇന്ത്യയിലെ സ്ഥിതി. ഇത് തന്നെയാണ് മോദിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമെന്നും ഞാൻ വിചാരിക്കുന്നു. ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിധത്തിൽ കോർപ്പറേറ്റുകളുടെ ഒക്കെ സഹായത്തോടുകൂടി അവർക്ക് ആവശ്യമായ ഒരു ഭാരതം ഈ ഭാരതത്തിൻ്റെ അകത്ത് സൃഷ്ടിക്കാനും നിലനിർത്താനും സഹായകമായി തീരുമെന്നാണ് ഒരു വിധത്തിൽ കരുതേണ്ടത്. അതല്ലാതെ ഇപ്പോൾ പാൻ അമേരിക്ക എന്താണ് ഈ മുസ്ലിം ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടുത്തെ ഹിന്ദുത ശക്തിപ്പെടാനുള്ള കാരണങ്ങളായിട്ട് അത് മാറിക്കൂടായികയില്ല. ഇപ്പം മഹാരാഷ്ട്രയിൽ ഭരണം കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ ഇടത്തേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. ഈ ഭാരതീയരിലുള്ള ഒരു എന്താണ് ഈ മതപരമായിട്ടുള്ള ഒരു ഐക്യം ക്രമേണ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുന്നുമുണ്ട് മോദിക്ക്. അതുകൊണ്ട് എതിർക്കുന്ന ശക്തികളൊക്കെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാവും ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കുകയില്ല. പിന്നെ ഈ പറഞ്ഞത് ശരിയാണ്, ഭരണഘടനയുടെ ഒരു വ്യാപ്തി എല്ലാം മുൻകൂട്ടി കണ്ട് അത്ര പെട്ടെന്നൊന്നും അതിനെതിരെ തിരിയാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള നിയമനിർമ്മാണങ്ങളുടെയൊക്കെ സാന്നിധ്യം ഒക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാവില്ല ഈ കാര്യം എന്നത് തീർച്ച. പക്ഷേ ജനതയിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ആസകലമായിട്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റാലിനിസ്റ്റ് റഷ്യയിലോ ഒക്കെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ജർമ്മനിയിലോ ഒക്കെ സംഭവിച്ചതുപോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അകത്ത് പല ജർമ്മനികൾ ഇവിടെ രൂപപ്പെടും. അതുകൊണ്ട് ഇത് പിന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ വരാനിരിക്കുന്നു. പിന്നെ അവിടെ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. അതായത് അധികാരസ്ഥാനങ്ങളിൽ ആരാണോ ഈ ഭരണകൂടത്തെ സഹായിക്കുന്നത് അവരായിരിക്കും എല്ലാ മേഖലയിലും ഉണ്ടാവുക. അപ്പോൾ ഓരോരോ വകുപ്പിലും വിദ്യാഭ്യാസ കേന്ദ്രത്തിലും പിന്നെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ശക്തിപ്പെടാൻ അധികാരത്തിലിരിക്കുക അവരെ അനുകൂലിക്കുന്നവർ മാത്രമായിരിക്കും. ക്രമേണ ഭാരതം നേടിയെടുത്തിട്ടുള്ള ഒരു വൈജ്ഞാനികമായ ഔന്നത്യമൊക്കെ ഇല്ലാതായിത്തീരും. ഇനി അങ്ങനെ സാധിക്കില്ല. യൂണിവേഴ്സിറ്റികളൊക്കെ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്, വളരെ ശിഥിലമാകുകയാണ് അവിടുത്തെ എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ നമ്മുടെ മികച്ച യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇതാ പുതിയ ഈ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നതോടുകൂടി ഇന്ത്യ മുഴുവൻ ഒരു വിദ്യാഭ്യാസ നയം ആകുന്നു. ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ചിന്താരീതികളെ തകർക്കുക എന്നത് തന്നെയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പൂർണ്ണ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ ഈ അപ്ലൈഡ് ഹിസ്റ്ററിയും അപ്ലൈഡ് എക്കണോമിക്സും അപ്ലൈഡ് സയൻസും ഒക്കെ മാത്രം പഠിപ്പിക്കുകയും അങ്ങനെ പിന്നെ ശാസ്ത്രത്തിലും ചരിത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്ന വഴികളെല്ലാം അടയ്ക്കപ്പെടുകയും ചെയ്യും. അടിയന്തരാവസ്ഥയേക്കാൾ അതിസൂക്ഷ്മതരമായിട്ടുള്ള പരിണാമങ്ങളാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ പല ജർമ്മനികളാണ് ഇവിടെ രൂപപ്പെടുക. ഒരു ജൂതനല്ല ഇവിടുത്തെ എതിരാളി. പക്ഷേ എന്നാലും അവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. അധികാരസ്ഥാനങ്ങളിലൊക്കെ ജൂതവിരുദ്ധരെ മാത്രം വിന്യസിക്കുകയും ജൂതരെ തകർക്കുകയും ജൂതർ ബന്ധുക്കളാണ് എന്ന് വിചാരിച്ചിരുന്നവരൊക്കെ അടുത്ത ദിവസം കൊണ്ട് മാറി അവരുടെ ശത്രുക്കളായിത്തീരുകയും ഒക്കെ ചെയ്തത് ഇവിടെയും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം. ഇപ്പോൾ കേരളത്തിലെ ഈ ക്രിസ്ത്യാനികളെ ഇസ്ലാമിനെതിരായി തിരിക്കുന്നതിലൊക്കെ അവർ വളരെ വിജയിച്ചു കഴിഞ്ഞു, നന്നായി വിജയിച്ചു കഴിഞ്ഞു. അതിരൂക്ഷമായ വിരോധം സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് കുറഞ്ഞ കാലം കൊണ്ട്, പിന്നെ മുമ്പില്ലാത്തതാ അതൊക്കെ. അതുകൊണ്ട് അരക്ഷിതരായി തീരുന്നുണ്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങളെല്ലാം തന്നെ. അങ്ങനെ പല വിധത്തിൽ ഒരു അരക്ഷിതത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അടിയന്തരാവസ്ഥയുടെ ഒരു
പുനരാവർത്തനം അതിലും ശക്തവും സൂക്ഷ്മവും സങ്കീർണവുമായിട്ടുള്ള ഒരു പുനരാവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിനെയും അലട്ടുന്ന പ്രശ്നം അധികാരമില്ല എന്നത് തന്നെയാണ്. അധികാരം കിട്ടാത്ത ഒരു സ്ഥാനത്ത് എങ്ങനെ അധികാരം കിട്ടും എന്നുള്ള ശ്രമങ്ങൾ മാത്രം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെഹ്റുവിയൻ ഇന്ത്യ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആദർശങ്ങളൊന്നും അവർക്കില്ല. അത് അവരുടെ നില എങ്ങനെ ഭദ്രാക്കും എന്നുള്ളതാണ് അവരുടെ വലിയ ചോദ്യം. അതാകട്ടെ നാൾതോറും ഭദ്രമല്ലാതായി തീരുകയാണ്. അതിന് അതിഗൂഢമായിട്ടുള്ള ഈ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെയും കേന്ദ്ര കോൺഗ്രസ് എന്താണ് വിമുക്ത ഭാരതം ഉണ്ടാകണമെന്ന് വിചാരിക്കുകയാണ്. സമാനമായി ഇവിടെ കോൺഗ്രസ് വിമുക്ത കേരളം ഉണ്ടാവണമെന്ന് വിചാരിക്കുകയാണ്. ഈ രണ്ട് സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുക? ഒരു രാഷ്ട്രീയ പാർട്ടി കേന്ദ്രത്തിൽ അവർക്ക് ഉള്ള വലിയ വെല്ലുവിളി ഒരു കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാകണം. ഇവിടുത്തെ ഏക വെല്ലുവിളി ഒരു കോൺഗ്രസ് വിമുക്ത കേരളം ഉണ്ടാകണം എന്നാണ്. മറ്റാരും ശത്രുക്കളല്ല, മറ്റൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ചുടയ്ക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ കൂടി പുറകിൽ നിൽക്കേണ്ടവരല്ലേ എസ് എഫ് ഐയും ഒക്കെ? ഏതായാലും അങ്ങനെ എസ് എഫ് ഐ അങ്ങനെ ചിന്തയുള്ളവരാണെങ്കിൽ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നാലും എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അപ്പോൾ കോൺഗ്രസ്സിന് അത്തരം ആദർശങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള സാവകാശവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിൽ ഇന്നുള്ളത്. സുരേഷ് കുറുപ്പിനൊക്കെ ആലോചിക്കാം, അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ കുടക്കീഴിൽ ഭദ്രമായിട്ടിരിക്കുമ്പോൾ ആദർശത്തിൽ ഇതൊക്കെ പറയാം. ജംസുകുമാരൻ്റെ കഥകൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്നത്തെ ഭരണത്തിനോട് യഥാർത്ഥത്തിൽ അയാൾ എതിർപ്പുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കാപട്യമാണ് ഈ പറയുന്നത്. അയാളുടെ മനോഭാവത്തിൽ അയാൾ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് എതിരാണെന്നുള്ളത് നിസ്സംശയം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എം സുകുമാരനെ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം നെഹ്റുവിനെ ആരാധിക്കുന്നത്. അപ്പോൾ ആരാധനയുടെ ഒരു ലോകം അങ്ങനെ, ജീവിതത്തിൽ ഒരു വെറും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് മാത്രം. നാളത്തെ കാര്യമില്ല, ഇന്നലത്തെ കാര്യമില്ല, എന്ത് സംഭവിക്കുമെന്നില്ല, എത്ര കടം വാങ്ങിയാലും ഇതുമില്ല. ഇന്നത്തെ ജീവിതം എങ്ങനെ നടക്കും, ഇന്ന് സർവാധികാരങ്ങളോടുകൂടി എങ്ങനെ നിലനിൽക്കും എന്ന് മാത്രം വിചാരിക്കുന്ന രണ്ട് ഭരണകൂടങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒരു ദാർശനികമായ ഒരു വലുപ്പവും മോദിക്കില്ല, മോദിയുടെ പാർട്ടിയിൽ ഒരാൾക്കും ഇല്ല. ആ വിധത്തിലുള്ള ഒരു ലോകവും അവിടെയില്ല. അധികാരം ഇവിടെ അങ്ങനെ തന്നെ. അഥവാ ഇങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ളവരൊക്കെ ഉള്ളിൽ ഇത്തരം ചിന്തകളൊക്കെ കൊണ്ട് നടത്തുകയും നിരന്തരം അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന കാര്യം അറിയാതിരിക്കുകയും ചെയ്യുകയാണ്. വലിയ കഷ്ടമല്ലേ? ഈ എറണാകുളത്ത് ഈ തൃക്കാക്കര എലക്ഷനിൽ എൻ എസ് മാധവനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണത്തിന് പോയി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനിയുടെ കവർ ചിത്രമായിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വന്നപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിന് ഞാൻ പോകാറുണ്ട് എന്ന്. ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കേരളത്തിൽ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം, 99 സീറ്റും മറ്റൊരു 40 സീറ്റും ഉള്ള ഒരു പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിന് ഒരു ബലം കൊടുക്കുകയല്ലേ വേണ്ടത്? ജനാധിപത്യത്തിന് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതുകൊണ്ട് ആ വീടുകളിൽ ഇവരെങ്കിലും കയറാതിരിക്കുകയല്ലേ വേണ്ടത്? ഒരു ചാനലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ, ഫക്ക് എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഫാക്റ്റ് എന്നാണ് പറഞ്ഞത് എന്ന് ഈ സത്യാനന്തര കാലത്ത് ഒരു മഹാബുദ്ധിജീവി തിരുത്ത് എഴുതിയിട്ടുള്ള ആളാണ്, വൻമരങ്ങൾ വീഴുമ്പോൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ആ എൻ എസ് മാധവനാണ് പറയുന്നത്. എന്തിന് ഇത് നടന്നു? ഈ തെരഞ്ഞെടുപ്പ് അവർ ഇതാ പി ടി ജോണിനെ മാതിരി കുറേയെങ്കിലും ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാളുടെ ഒഴിവ് വന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രമല്ല
പ്രതിപക്ഷം ശക്തിപ്പെടുമ്പോൾ അല്ലേ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ വിധത്തിൽ അക്രമാസക്തമായിട്ട് അവർ ജയിക്കരുതേ എന്ന് വിചാരിച്ച് സർവരും പ്രവർത്തിക്കുക, അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ മെഷീനറിയും പ്രവർത്തിക്കുക, അതൊക്കെ വലിയ അന്യായമാണ് ശരിക്കും. അതിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുക ഈ മഹാബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭാരതത്തിലും വേണ്ടത് പ്രതിപക്ഷമല്ലേ? ഒരേ അവസരമാണ്, ഒരേ സംഗതിയാണ്. ഇവിടെ പ്രതിപക്ഷം വാസ്തവത്തിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രതിപക്ഷ വിമുക്ത ഭാരതം എന്നാണ് അതിൻ്റെ അർത്ഥം. കോൺഗ്രസ് അതിൻ്റെ കക്ഷി പോലുമല്ല യഥാർത്ഥത്തിൽ. അത് തന്നെയാണ് കേരളത്തിൽ. അതിനുവേണ്ടി ഒരു ഇലക്ഷൻ വന്നപ്പോൾ സർവസന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു സാധാരണ ഇലക്ഷനല്ലേ, ഒരു ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട ഇലക്ഷനല്ലേ. അതങ്ങനെ നടക്കുന്നതിന് പകരം സർവസന്നാഹങ്ങളോടും കൂടി പ്രതിപക്ഷ വിമുക്ത ഭാരതം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, മുൻകാലത്ത് അടിയന്തരാവസ്ഥ കാലത്തോ അതിനെ തുടർന്ന് പോലുമോ ഇങ്ങനെ ഒരു സംഗതി കേരളത്തിന് ഭാരതത്തിലും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ മുക്ത ഭാരതം, പ്രതിപക്ഷ മുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ശ്രമം മുമ്പുണ്ടായിട്ടില്ല. ഈ അതിശക്തി, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സർവാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്എഫ്ഐക്കില്ല, അവരതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. അത് അവരുടെ രീതിയുമല്ല. അത് ഉത്കണ്ഠ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ പാർലമെൻറ്റിലെ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയാണ് അവരെ 19:1 എന്ന നിലയിലേക്ക് എത്തിച്ചത്. ഈ രാഹുൽ ഗാന്ധിയെ ജനമനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. രാഹുൽ ഗാന്ധി ഈ വിധത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനൊട്ടും തൃപ്തിയുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് കേരളീയരുടെ ഇടയിലെങ്കിലും ഉള്ള ഒരു ജനസ്വീകാര്യതയുണ്ട്. ചെറിയ വിജയമൊന്നുമല്ല അയാൾ നേടിയിട്ടുള്ളത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഞെട്ടിക്കുന്ന വിജയമാണ് നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധി മാത്രമല്ല ഏഷ്യൻ എം പി, അയാൾ പലതും ചെയ്തുകൊണ്ടിരുന്നു. കോൺഗ്രസ്സുകാർ വേണ്ടത്ര കൊള്ളരുതാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹം അത്ര ഈ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് കെട്ടിക്കിടക്കായിരുന്നു അവിടുത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ കൊടുക്കാതെയൊക്കെ. അപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള വലിയ വിരോധം ഇവർക്ക് അടിസ്ഥാനപരമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി, ഇതൊരു കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ശത്രു അവരുടെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ജനമധ്യത്തിൽ ആരും അല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് മോദിയുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിനനുസൃതമായ ഒരു ലക്ഷ്യം കൂടിയാണ് സത്യത്തിൽ ഇത്. അതൊരു പക്ഷേ ഒരപേക്ഷയല്ല എന്ന് പറയാൻ പറ്റുമോ? മോദിയോടുള്ള പുതിയ സാഹചര്യത്തിൽ നടത്തിയ ഈ സ്ഥാപനം നശിപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായി നടത്തിയ ഒരപേക്ഷയല്ല എന്ന് എൻ വിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഭരണം നഷ്ടപ്പെടരുത്, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അതിന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും സ്വീകരിക്കണം. ആ വിധത്തിലുള്ള ഒരു കാഴ്ചയല്ലാതെ ഒരു ഭാരതത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ചിന്തയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. കേരളം സുരക്ഷിതമായി അവർക്ക് ഭരിക്കാൻ കിട്ടണം, ഇതൊരു ദ്വീപായിട്ട് നിലനിർത്തണം എന്ന് മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്തും ഇടതുപക്ഷ ചിന്താഗതി വ്യാപിപ്പിക്കുന്നതിനോ ഈ ഭാരതത്തെ പിന്നെ നിലവിലുള്ള ഭരണത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാനോ ഒന്നുമില്ല. അതിൻ്റെയൊക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വേച്ഛാധിപത്യ ഘടനയ്ക്ക് അനുകൂലമായ ഒരു സ്വേച്ഛാധിപത്യ ഘടന സംസ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിയന്മാരൊക്കെ നിശബ്ദരാണ്. അത്തരം ഒരു ചിന്തകരാരും അതിനെ നയിക്കാനിപ്പോഴില്ല. അതുകൊണ്ട് ഈ
അനുഭവിക്കുകയല്ലാതെ രക്ഷയില്ല. പിന്നെ കോൺഗ്രസ്സിനൊക്കെ സാധ്യമല്ലാത്ത വിധത്തിൽ സമ്പത്ത് പണ്ടത്തതുപോലെയല്ല, അത് അതിശക്തമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. നമ്മുടേതാണെങ്കിൽ ഈ പോസ്റ്റ് ട്രൂത്ത് പീരീഡാണ്, അതും വളരെ പ്രധാനമാണ്. പോസ്റ്റ് ട്രൂത്ത് പീരീഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ സത്യത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ നുണ പറയുന്നതും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതും ഒക്കെ ഒരർത്ഥത്തിൽ സത്യത്തെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു. ഇന്ന് സത്യത്തിനോടൊരു ഭയവുമില്ല എന്ന് മാത്രമല്ല, ഇന്ന് മൈറ്റിന്, അതായത് ശക്തിക്കാണ്. നേരത്തെ സത്യത്തിനായിരുന്നു ശക്തിയെങ്കിൽ ഇന്ന് ശക്തിക്കാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത്. അത്തരം ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കേന്ദ്രഭരണം പട്ടാളശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധാരാളം പണം ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ ആയുധ സംഭരണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യക്കാരെ, ഈ വാസ്തവത്തിൽ നമ്മളെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടെങ്കിൽ അത് സാധ്യമാകാത്ത വിധത്തിലുള്ള പിന്നെ പ്രതിരോധ ശക്തി ഭരണകൂടത്തിനുണ്ട് അവിടെ. അപ്പോൾ ഇതിലൊക്കെ മാറിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അംശം, സ്വാതന്ത്ര്യത്തിൻ്റെ അവസരങ്ങൾ ധാരാളമുള്ള ഒരു കേരളമായിരുന്നു എങ്കിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. അങ്ങനെയല്ല, മറിച്ച് ഇവിടെയും ഒരു തരം ഏകാധിപത്യത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഏകാധിപതി എങ്ങനെയാണ് ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുക? അതാ പ്രശ്നം. ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ അർഹനല്ല. അതുകൊണ്ട് കേരളത്തിലും മറ്റൊരു വിധത്തിലുള്ള ഏകാധിപത്യം ഉണ്ടാകുന്നു, ഭാരതത്തിലും ഏകാധിപത്യം ഉണ്ടാകുന്നു. ഏകാധിപതികൾ തമ്മിൽ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു ബന്ധം ഉണ്ടാകും. അപ്പോൾ പ്രവർത്തിക്കും. അതെ, അങ്ങനെ കാണുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാര്യമുണ്ട്, വളരെ എളുപ്പമാണ്. നമ്മളൊരു സാമ്പത്തിക ശക്തി അല്ലാത്തതുകൊണ്ട് ഈ കേന്ദ്രത്തിൻ്റെ കനിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കീഴടങ്ങിൽ അത് പ്രകാരം വേണ്ടി വരും. പിന്നെ ഈ അന്വേഷണ കമ്മീഷനുകളൊക്കെ നിയന്ത്രിക്കുന്നത് കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലൊക്കെ എന്ത് വേണം, നമ്മൾ കീഴടങ്ങിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഇടയ്ക്ക് പ്രഖ്യാപിക്കേണ്ടിയും വരും. ഇപ്പോൾ ഈ പാരഡിയുടെ ഇയാളുടെ ഒരു ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള എന്തോ അഭിപ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹം നമുക്കെതിരായിട്ട് സംസാരിച്ചേക്കാം എന്ന ഭയം കൊണ്ടാണ് അയാൾ വരണ്ടെന്ന് വെച്ചിട്ടുള്ളത് വരും. അപ്പോൾ വിയോജിപ്പിൻ്റെ ഒരു വാക്ക് പോലും അവർക്ക് സഹിക്കാൻ പറ്റാതായി തീർന്നിരിക്കുന്നു. എതിർത്തുകൊണ്ട് ആരും സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ കരിങ്കൊടിയുടെ വാസ്തവത്തിൽ എന്തൊരു തമാശയാണ്. ഏറ്റവും സമാധാനപരമായി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിങ്കൊടി, അല്ലേ? കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് ഈ നിങ്ങളുടെ മേലൊരു കല്ല് ഉള്ളുവോ, ഒന്നും ചെയ്യുന്നില്ല. ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും ജനാധിപത്യപരമായിട്ട് സമാധാനപരമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് നിശബ്ദമായി പറയുന്ന ഒന്നാണ് കരിങ്കൊടി. ഈ കരിങ്കൊടി കാണുമ്പോൾ ഇങ്ങനെ വെളി പിടിക്കുന്നത് എന്തിനാ? പോലീസുകാരിങ്ങനെ തച്ചു തകർക്കുന്നത് എന്തിനാ? ഇത്തരം പ്രതിഷേധങ്ങൾ സ്വാഭാവികമല്ലേ? മറുവശം കൂടി വേണ്ടേ എല്ലാത്തിനും? ആ മറുവശത്തെ കൂടി നമ്മൾ ഉൾക്കൊള്ളണ്ടേ? എതിർപ്പുകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ സോക്രട്ടീസ് ഒക്കെ പറയുന്നത് പോലെ ഒരു പരിശോധനയും ഇല്ലാത്ത ജീവിതമാണോ നമുക്ക് വേണ്ടത്? എല്ലാം നമുക്ക് അനുകൂലം, ഒരാളും ചോദ്യം ചെയ്യുന്നില്ല, ആരും എതിർപ്പ് പറഞ്ഞുകൂടാ, ഒരു കരിങ്കൊടി പോലും ഇല്ലാത്ത വിധത്തിൽ സർവർക്കും തൃപ്തികരമായ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ മുഴുവൻ ധരിപ്പിക്കാനുള്ള ഈ ശ്രമത്തിൻ്റെ അർത്ഥം എന്താ? എന്തൊരു ഭീകരതയാണ്! ഒരു 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 കരിങ്കൊടി, ഒരാളെ ജീവനും ഒരു കുഴപ്പവും അതുണ്ടാക്കുന്നില്ല, അല്ലേ? അതൊരു പ്രതിഷേധമാണ്, ഒരു പ്രഖ്യാപനമാണത്. അതെ, അതെ, ഗാന്ധിയൊക്കെ പ്രധാനമായിട്ടും സമാധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉപയോഗിക്കുന്ന ഒന്ന്. ഒരു ഒരു എന്ത് സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നോക്കൂ, ഒരു കരിങ്കൊടി. അത് നേരത്തെ ഇതേ ആളുകൾ തന്നെ
മറ്റ ആളുകളെ കുറിച്ചാകുമ്പോൾ ഒരു കരിങ്കൊടി വെറും ശീലകഷ്ണം അല്ലേ എന്ന് പറഞ്ഞവരുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യാതൊരു വിധത്തിലും പ്രതിഷേധമില്ലാത്ത പിന്നെ ഒരു സർവാധിപത്യം തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നതിന് എന്താ കാര്യം? എന്തുകൊണ്ട് ഇത്തരം പിന്നെ എതിർപ്പുകളൊക്കെ സ്വീകരിച്ചുകൂടാ? എതിർക്കുകയൊക്കെ ചെയ്യുന്ന എഴുത്തുകാർക്കുമൊക്കെ മാന്യമായ സ്ഥാനം എന്തുകൊണ്ട് നൽകിക്കൂടാ? എന്തുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനം ആയിക്കൂടാ? ഈ പ്രതിപക്ഷ മുക്ത കേരളം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? എല്ലാ അർത്ഥത്തിലും അതാ, എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിനനുകൂലമായിട്ട് എഴുത്തുകാരൊക്കെ നിന്നു കൊടുക്കുക. അതിനെതിരായിട്ട് നിൽക്കുന്ന എഴുത്തുകാരെയും എഴുത്തുകാരെ നിൽക്കുന്നില്ല പലരും, പക്ഷേ അവിടെയും ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സച്ചിദാനന്ദൻ പറഞ്ഞതിൽ ഒരു കുഞ്ഞ് ശരിയുള്ളത്. കുഞ്ഞ് ശരിയുള്ളത് മറ്റൊരു കാര്യത്തിനാണ് അയാൾ പറഞ്ഞതെന്നുള്ള കാര്യം വേറെ. എന്നാൽ പോലും പിന്നെ എന്താണ്, ഞങ്ങളുടെ വാലാട്ടി പട്ടികളായിട്ട് നടക്കുന്നവരുണ്ടവരല്ല എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ മറിച്ചുമല്ല ആ അധികാരികൾക്കൊക്കെ വേണ്ടത് അവർക്കിങ്ങനെ നടന്നു കിട്ടണമെന്നാണ്. പക്ഷേ ഈ രണ്ടുമല്ല എഴുത്തുകാർക്കുള്ള എന്നുള്ള ഒരു നിലയില്ലേ? അതുകൊണ്ട് എന്താ ഒരു സാഹിത്യ അക്കാദമിയൊക്കെ സച്ചിദാനന്ദനെയൊക്കെ അനുകൂലിക്കും എന്നതുകൊണ്ടായിരുന്നില്ല, ആയിരിക്കണം. പണ്ടൊക്കെ അല്ലാത്ത ആളുകളെ നിർത്തിയിട്ടുണ്ട്, ഇവിടെ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റൊക്കെ നിർത്തിയിട്ടുണ്ട് പലരും. അപ്പോൾ അതൊക്കെ പോയിട്ട് സത്യത്തിൽ ഇത് മാത്രം എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പ്രതിപക്ഷമുക്ത കേരളവും പ്രതിപക്ഷമുക്ത ഭാരതവും സൃഷ്ടിക്കുക എന്നതാണ് ഇന്ന് ഭരണകർത്താക്കളുടെ ലക്ഷ്യം. സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വസ്തുതാപരമായി എടുത്താലും ശരിയാണ്. എന്താണ്, എല്ലാറ്റിനോടും ഒരു എഴുത്തുകാരൻ പ്രതികരിക്കേണ്ടതില്ല. ഇപ്പോൾ എപൊളിറ്റിക്കലായ റൈറ്റേഴ്സ് ധാരാളമുണ്ട്, ഇവിടെ സൂതകുമാരിയുണ്ട്, ഒന്നിനോടും പ്രതികരിക്കാത്ത ആർ രാമേന്ദ്രനുണ്ട്, അടൂർ ഗോപാലകൃഷ്ണനുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള, എന്നാൽ അങ്ങനെയല്ലാത്ത ജി അരവിന്ദനുണ്ട്, ഇങ്ങനെ എപൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയേണ്ടതുമില്ല. ഇപ്പോൾ ഒ വി വിജയനെ പോലെയുള്ള ഒരാൾ ഈ സർവാധിപത്യത്തിനെതിരായിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്, ആ വിധത്തിലുള്ള ഒരു ആക്ടിവിസവും വളരെ സാധ്യമാണ്, പൊതുവെ പുറത്തേക്ക് പറയാതെയും ഇടപെടാതെയും എന്നാൽ സൂക്ഷ്മം. ഇപ്പോൾ അയ്യപ്പ പണിക്കര് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഒരു ജാഥയിൽ പോലും പങ്കെടുത്തിട്ടില്ല, ഒരിക്കലും അഭിപ്രായം പറഞ്ഞിട്ടില്ല, ആ വിധത്തിലും പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലതിനോട് അദ്ദേഹം ഏതിനോട് പ്രതികരിക്കുന്നു, ഏതിനോട് പ്രതികരിക്കാതിരിക്കുന്നു എന്നത് കൂട്ടി വായിച്ചാൽ കൃത്യമായി അദ്ദേഹം ഭരണകൂടത്തിനെ പിന്തുണയ്ക്കുന്നു, നിശബ്ദനാകുന്നു അല്ലാത്ത ഇടങ്ങളിൽ എന്ന് കാണാം. അതൊരു പ്രതികരണമാണ്. അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാറ്റിനോടും പ്രതികരിക്കുന്നു ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ. അദ്ദേഹത്തിൻ്റെ നിശബ്ദത ഇവർക്കൊരു തടസ്സവുമാകുന്നില്ല. വാസ്തവത്തിൽ സച്ചിദാനന്ദനെ കൊണ്ട് വലിയ മെച്ചം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ സംസ്ഥാനത്തിനാണ്, തിരിച്ചല്ല. കാരണം സച്ചിദാനന്ദന് ഉണ്ടായിരുന്ന ഒരു ഇമേജ് മുഴുവനുമാണ് അവർ വിലക്കി വാങ്ങിയിട്ടുള്ളത് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായപ്പോൾ. അപ്പോൾ ഈ ഇമേജ്, ഞങ്ങൾ പ്രബുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ജനങ്ങളോട് പറയാൻ അവർക്ക് കിട്ടിയ ഒരു സന്ദർഭമാണ്. ആ പ്രബുദ്ധത അവർക്ക് എതിരാകുന്ന സന്ദർഭങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സച്ചിദാനന്ദൻ്റെ ഈ വാക്കുകൾ, അവ നിഷ്കളങ്കമേ അല്ല, മനഃപൂർവം ഇത് കേട്ടാൽ ഒരുപാട് ആളുകൾക്ക് ശരിയാണ് എഴുത്തുകാരൻ്റെ പണി അതൊന്നുമല്ലല്ലോ, അയാൾ നല്ലത് എഴുതുക അങ്ങനെയൊക്കെയാണല്ലോ അയാൾ, അതുമാണല്ലോ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആക്ടിവിസ്റ്റ്, മറ്റ് ആക്ടിവിസ്റ്റുകളല്ലേ അത് ചെയ്യേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അല്ലേ അത് ചെയ്യേണ്ടത്, കവികളോ എഴുത്തുകാരൊന്നും അല്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ അയാൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്ന് ആലോചിക്കണം, ഇതിനൊക്കെ എതിരായിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു എന്ന് വിചാരിക്കണം. ഇപ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് പൂർണ്ണ നിശബ്ദനാണ്, ചിലർക്ക് പറ്റിയ നിലപാടുകൾ മാത്രമേ അദ്ദേഹം എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തെയും നേടുകയാണ്, വാസ്തവത്തിൽ ഇങ്ങനെ നേടുകയാണ്, നിശബ്ദരാക്കുകയാണ്, അതിന് നിശബ്ദനാക്കാൻ നിന്ന് കൊടുക്കുകയാണ്, നിശബ്ദതയുടെ വില വാങ്ങുകയാണ്.